ഹലോ ഫ്രണ്ട്സ് ജി കെ മലയാളത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തെ ആനുകാലിക വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ ഉത്തരം ഉറുദു കവിയും ഹിന്ദി ഗാനരചയിതാവുമായ ഗുൽസാർ സംസ്കൃത പണ്ഡിതനായ ജഗദ്ഗുരു രാംഭദ്രാചാര്യ എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അൻപത്തെട്ടാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം എന്താണ് ഉത്തരം സ്ത്രീകളിൽ നിക്ഷേപിക്കുക പുരോഗതി ത്വരിതപ്പെടുത്തുക സ്ത്രീകളിൽ നിക്ഷേപിക്കുക പുരോഗതി ത്വരിതപ്പെടുത്തുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് എട്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കീഴിൽ ടൈപ്പ് വൺ പ്രമേഹ ബാധിതരായ കുട്ടികൾക്കായുള്ള സൗജന്യ ചികിത്സാ പദ്ധതി ഉത്തരം മിട്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാൻ ചലച്ചിത്രമേളയിൽ മികച്ച ഛായാഗ്രാഹകന് നൽകുന്ന പിയർ ആഞ്ചനോ ഡ്രിബ്യൂട്ട് പുരസ്കാരം ലഭിച്ച മലയാളി ഉത്തരം സന്തോഷ് ശിവൻ ലോക മാതൃഭാഷാ ദിനം എന്നാണ് ഉത്തരം ഫെബ്രുവരി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത കഥകളി ആചാര്യൻ ഉത്തരം കലാമണ്ഡലം കേശവൻ നമ്പീശൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചവർ ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായ കർപ്പൂരി ടാക്കൂർ മുതിർന്ന ബി ജെ പി നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ എൽ കെ അദ്വാനി മുൻ പ്രധാനമന്ത്രിമാരായിരുന്ന പി വി നരസിംഹറാവു ചൗധരി ചരൺസിങ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവും പ്രശസ്ത കാർഷിക ശാസ്ത്രജ്ഞനുമായ എം എസ് സ്വാമിനാഥൻ എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന പുരസ്കാരങ്ങൾ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന പുരസ്കാരം ലഭിച്ച അൻപതാമത്തെ വ്യക്തി ആര് ഉത്തരം എൽ കെ അദ്വാനി സംസ്ഥാനത്ത് റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി ഉത്തരം സുജലം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം ഉത്തരം ടി ഫിഫ്റ്റി ജമ്മുകാശ്മീരിലെ ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽപാതയിലാണ് ടി ട്വൻ്റി എന്ന് പേരിട്ടിരിക്കുന്ന തുരങ്കപാത രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഉള്ള രാജ്യം ഏത് ഉത്തരം ഫ്രാൻസ് ഇന്ത്യയുടെ സ്ഥാനം എൺപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എൺപത്തഞ്ച് ചാറ്റ് ജി പി ടിക്ക് സമാനമായി ഭാരത് ജി പി ടി വികസിപ്പിച്ച എ ഐ സാങ്കേതിക വിദ്യാസേവനം ഉത്തരം ഹനുമാൻ കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ വ്യക്തി കേരളത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ വ്യക്തി ഉത്തരം വി ഹരിനായർ സ്വരാജ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം മികച്ച കോർപ്പറേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടതും തിരുവനന്തപുരമാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് കാസർകോട്ടെ നീലേശ്വരം മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് കോട്ടയം ജില്ലയിലെ വൈക്കം എന്നിവയ്ക്കാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് സ്വരാജ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ മികച്ച മുനിസിപ്പാലിറ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗുരുവായൂർ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലഭിച്ചത് കാസർഗോഡ് ജില്ലയിലെ വലിയ പറമ്പ ഗ്രാമപഞ്ചായത്തിന് രണ്ടായിരത്തി ഇരുപത്തി നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരം ലഭിച്ച ഭരതനാട്യ നർത്തകി ഉത്തരം ചിത്ര വിശ്വേശ്വരൻ കാസർകോട്ട് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ആസ്ഥാന മന്ദിരം ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ഡോക്ടർ പി ആർ അംബേദ്കർ രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ അഭ്യാസത്തിന് നൽകിയ പേര് ഉത്തരം വായുശക്തി രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിൽ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമാവുന്നത് ഉത്തരം തളിപ്പറമ്പ് ഏതു ചരിത്രപരമായ സംഭവത്തിൻ്റെ ശതാബ്ദി ആഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്നത് ഉത്തരം ആലുവ സർവമത സമ്മേളനം സംസ്ഥാന വ്യാപകമായി വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ സംസ്ഥാന വ്യാപകമായി വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഉത്തരം ഓപ്പറേഷൻ സുതാര്യ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകൾ ഉള്ള ജില്ല ഏത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകൾ ഉള്ള ജില്ല ഉത്തരം കാസർഗോഡ് നാലാമത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗ്യചിഹ്നം ഉത്തരം അഷ്ടലക്ഷ്മി എന്ന ചിത്രശലഭം വേദി ആസാം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പുതിയ പ്രസിഡന്റ് ഉത്തരം നവാഫ് സലാം കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് ഉത്തരം കൊട്ടാരക്കര കേരളത്തിൽ ആദ്യമായി അധ്യാപന മേഖലയിൽ അവതരിപ്പിച്ച നിർമ്മിത ബുദ്ധി അധ്യാപികയുടെ പേര് ഉത്തരം ഐറിസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തൊന്നിന് അന്തരിച്ച സുപ്രീം കോടതിയിലെ മുൻ അഭിഭാഷകൻ ഉത്തരം ഫാലി എസ് നരിമാൻ വി കെ സി സ്ഥാപനങ്ങളുടെ ചെയർമാനും സാമൂഹ്യ പ്രവർത്തകനുമായ വി കെ സി മമ്മദ് കോയുടെ ആത്മകഥയുടെ പേര് ഉത്തരം ഇനിയും നടക്കാം മഞ്ഞക്കാർഡിനും കാർഡിനും പുറമെ ഫുട്ബോൾ കളിയുടെ ഭാഗമാവുന്ന പുതിയ കാർഡ് ഉത്തരം നീല രണ്ടായിരത്തി ഫെബ്രുവരിയിൽ സ്വവർഗ വിവാഹം നിയമപരമാക്കിയ രാജ്യം ഉത്തരം ഗ്രീസ് ഒ എൻ വി കുറിപ്പിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉൾപ്പെടുത്തി ഗോപിനാരായണൻ രചിച്ച കൃതി ഉത്തരം കാവ്യസൂര്യന്റെ യാത്ര അടുത്തിടെ പ്യൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏത് ഉത്തരം അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന എഴുപത്തി മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം അടുത്തിടെ പ്രവർത്തനരഹിതമായ ഐ എസ് ആർഒയുടെ സാറ്റലൈറ്റ് ഉത്തരം കാർട്ടോസാറ്റ് ടു സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കാവസ്ഥയിലുള്ള ഭിന്നശേഷിക്കാരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് ഒരുക്കുന്ന പുനരധിവാസ ഗ്രാമ പദ്ധതി ഉത്തരം സ്നേഹഗ്രാമം സ്നേഹഗ്രാമം പദ്ധതി ലോകത്തിലെ ആദ്യത്തെ മരം കൊണ്ട് നിർമ്മിച്ച കൃത്രിമോപഗ്രഹമായ ലിഗ്നോസാറ്റ് വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന രാജ്യങ്ങൾ ഉത്തരം അമേരിക്ക ജപ്പാൻ അമേരിക്കയുടെ നാസിയും ജപ്പാന്റെ ബഹിരാകാശ ഏജൻസിയായ ജാക്സയും ചേർന്നാണ് ലിഗ്നോസാറ്റ് വിക്ഷേപിക്കുവാൻ ഒരുങ്ങുന്നത് ലോകത്തിൽ ആദ്യമായി വിജയകരമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്വകാര്യ പേടകം ഉത്തരം ഒഡീസിയസ് യു എസിന്റെ ഒഡീസിയസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ എഴുപത്തിയേഴാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിന്റെ വേദി ഉത്തരം അരുണാചൽ പ്രദേശ് വാദ്വൻ തുറമുഖ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഉത്തരം മഹാരാഷ്ട്ര ലളിതമായ വാക്കുകൾ നിർദ്ദേശങ്ങളായി നൽകി ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോകൾ നിർമ്മിക്കാൻ ഉതകുന്ന ഓപ്പൺ എ ഐ നിർമ്മിച്ച സാങ്കേതിക വിദ്യയുടെ പേര് ഉത്തരം സോറ സൊമിൻസായി ഉത്സവം നടക്കുന്ന രാജ്യം സൊമിൻസായി ഉത്സവം നടക്കുന്ന രാജ്യം ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാഡ്മിന്റൺ ഏഷ്യൻ ടീം ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ രാജ്യം ഉത്തരം ഇന്ത്യ ഇന്ത്യയിലെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെൻ്റർ നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തരം ഒഡീഷ ഇന്ത്യയുടെ പുതിയ കരസേന ഉപമേധാവിയായി നിയമിതനായ വ്യക്തി ഉത്തരം ഉപേന്ദ്ര ദിവേദി ഇന്ത്യക്കും മാലിദ്വീപിനും ഇടയിൽ ലക്ഷദ്വീപിലെ മിനിക്കോയിൽ സ്ഥാപിക്കുന്ന പുതിയ നാവിക താവളത്തിന് നൽകിയ പേര് ഉത്തരം ഐ എൻ എസ് ജഡായു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ഉത്തരം കേരള യുണൈറ്റഡ് എഫ് സി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഇരുപത് വർഷം പൂർത്തിയാക്കുന്ന സാമൂഹ്യ മാധ്യമം ഉത്തരം ഫേസ്ബുക്ക് പതിനേഴാം ലോകസഭയിലെ മികച്ച പ്രകടനത്തെ അടിസ്ഥാനമാക്കിയുള്ള സൻസദ് മഹാരത്ന അവാർഡ് ലഭിച്ചത് ആർക്ക് ഉത്തരം എൻ കെ പ്രേമചന്ദ്രൻ എം പി മരം നടുന്നതിൽ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വൻ എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഉത്തരം ഹരിയാന ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി തായു മാനവർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഉത്തരം തമിഴ്നാട് ആദിവാസി സമൂഹത്തിൽ നിന്ന് സിവിൽ ജഡ്ജി ആവുന്ന ആദ്യ വനിത ഉത്തരം ശ്രീപതി മുതിർന്ന പൗരന്മാർക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ഒരു കൊണ്ടുള്ള പദ്ധതിയുടെ പേര് ഉത്തരം അടൽ വയോ അഭ്യുദ യോജന സ്കൂൾ സമയങ്ങളിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള സംവിധാനം ഉത്തരം വാട്ടർ ബെൽ നഗരങ്ങളിലെ തെരുവുകച്ചവടക്കാർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനായി കുടുംബശ്രീ മുഖേന കേന്ദ്ര ഭവന നഗര കാര്യ മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതി ഉത്തരം പി എം സ്വധിനി അടുത്തിടെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പാലസ്തീനിലെ സാംസ്കാരിക കേന്ദ്രം ഉത്തരം ദ ഫ്രീഡം തിയേറ്റർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന പുരസ്കാരം മരണാന്തര ബഹുമതിയായി ലഭിച്ച മലയാളി ഉത്തരം എം എസ് സ്വാമിനാഥൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശതാബ്ദി ആഘോഷിക്കുന്ന അൽ അമീൻ പത്രം ആരംഭിച്ചത് ആര് ഉത്തരം മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒക്ടോബറിലാണ് അൽ അമീൻ പത്രം ആരംഭിച്ചത് ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ ഹൈതവ ക്ഷേത്രമായ ബാബസ് മന്ദിർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം അബുദാബി പുതുതലമുറയിലെ ലഹരി ഉപയോഗം തടയാൻ തീരദേശ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഉത്തരം ലഹരി വിമുക്ത തീരം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ നൂറ്റി അൻപത് വിക്കറ്റ് നേടിയ ഇന്ത്യൻ താരം ഉത്തരം ജസ്പ്രീത് ബുംറ കേരളത്തിലെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ കരിക്കകം എന്ന സ്ഥലത്ത് കരസേനയിലെ ആദ്യ വനിത സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയ വനിത ആര് ഉത്തരം പ്രീതി രജക് തുടർച്ചയായി ആറ് കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് ഉത്തരം നിർമ്മല സീതാരാമൻ തുടർച്ചയായി ആറ് കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച ആദ്യ വ്യക്തി മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യ തെയ്യം കലാകാരൻ ഉത്തരം ഇ പി നാരായണ പെരുവണ്ണാൻ ലോക റേഡിയോ ദിനം എന്നാണ് ഉത്തരം ഫെബ്രുവരി പതിമൂന്ന് ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് എന്ന ചരിത്ര നേട്ട സ്വന്തമാക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ താരം ഉത്തരം രവിചന്ദ്രൻ അശ്വിൻ ഇന്ത്യൻ കളിക്കാരിൽ അനിൽ കുംബ്ലേക്കു ശേഷം അഞ്ഞൂറ് വിക്കറ്റ് ക്ലബിലെത്തുന്ന ഇന്ത്യൻ താരമാണ് രവിചന്ദ്രൻ അശ്വിൻ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന അഞ്ചാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയിലെ മേളയിലെ ഉദ്ഘാടന ചിത്രം ഉത്തരം ദി ഗ്രീൻ ബോർഡർ വേദി എറണാകുളം അടുത്തിടെ ഫാക്ലി ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം ഏത് ഉത്തരം ഹിമാചൽ പ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തെരഞ്ഞെടുത്ത പോലീസ് സ്റ്റേഷൻ ഉത്തരം മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ അരവിന്ദ് പനഗരിയ അധ്യക്ഷനായ പതിനാറാമത് ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആര് ഉത്തരം ആനി ജോർജ് മാത്യു നാൽപ്പത്തിയഞ്ചാമത് ചെസ് ഒളിമ്പ്യാഡ് വേദി ഉത്തരം ഹംഗറിയിലെ ബുഡാഫസ്റ്റ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി നിലവിൽ വരുന്ന നഗരം ഏത് ഉത്തരം ഹൈദരാബാദ് ഹൈദരാബാദിലെ സലാർ സലാർജംഗ് മ്യൂസിയത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി നിലവിൽ വരുന്നത് ശിലാലിഖിതങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് എപ്പിഗ്രഫി മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ കുടുംബശ്രീയുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി ഉത്തരം എ ഹെൽപ്പ് ദേശീയ വനിതാ ദിനം എന്നാണ് ഉത്തരം ഫിബ്രുവരി പതിമൂന്ന് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡുവിൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വനിതാ ദിനമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വജ്രജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം ഉത്തരം സുപ്രീം കോടതി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് സുപ്രീം കോടതി സ്ഥാപിക്കപ്പെട്ടത് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല ഏത് ഉത്തരം കാസർഗോഡ് കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് ഉത്തരം കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറ രണ്ടായിരത്തി ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം ഉത്തരം ഇൻസാറ്റ് ത്രീഡിയസ് ഇൻസാറ്റ് ത്രീ ഡി എസ് വിക്ഷേപിച്ച വാഹനം ജിഎസ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ബാബാ സാഹേബ് സ്റ്റേറ്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച തുടർച്ചയായി മൂന്നാം തവണയും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് ഉത്തരം ജെയ്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ഉത്തരം ജാനിക് സിന്നർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ജേതാവ് ഉത്തരം അരിയാന സെമ്പലങ്ക രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്തിന് അന്തരിച്ച ലോകപ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ മലയാളി ഉത്തരം എ രാമചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ആര് ഉത്തരം നിജോ ഗിൽബർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഉത്തരം ദേവിക രേഖ ക്വാർട്ടർ ലൈഫ് എന്ന നോവലിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ ദ്വീപശിഖ പ്രയാണത്തിൽ പങ്കെടുക്കുവാനായി തെരഞ്ഞെടുത്ത ഇന്ത്യൻ താരം ഉത്തരം അഭിനവ് ബിത്ര മികച്ച നവാഗത പാർലമെന്റേറിയന് നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക്മത് പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഉത്തരം ജോൺ ബ്രിട്ടാസ് ഹരിത ഹൈഡ്രജൻ ഉത്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം ആവുന്നത് ഉത്തരം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള പദ്ധതിയാണ് കാലാടൻ മൾട്ടി മോഡൽ ഗതാഗത പദ്ധതി ഉത്തരം ഇന്ത്യ മ്യാൻമാർ സംസ്ഥാനത്ത് മുനിസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് ഇനി മുതൽ അറിയപ്പെടുക ഉത്തരം സിവിൽ ജഡ്ജി ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഉത്തരം ഐക്കൺ ഓഫ് ദ സീസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഏത് ഉത്തരം ഛത്തീസ്ഗഡ് ലോക്സഭയിലെ മികച്ച പ്രകടനത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക്മത് പുരസ്കാരം നേടിയ മലയാളി ഉത്തരം ശശി തരൂർ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരി ഉത്തരം ഒലക് കൊനോനെൻകോ മൂന്ന് രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫുട്ബോൾ ലോകകപ്പിന്റെ ഫൈനൽ വേദി ഉത്തരം മെറ്റ് ലൈഫ് സ്റ്റേഡിയം യു എസിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം യു എസ് എ മെക്സിക്കോ കാനഡ യു എസ് എ മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങളിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ടെസ്റ്റ് ബൌളിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഉത്തരം ജസ്പ്രീത് ബുംറ ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ യു പി ഐ അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം ഏത് ഉത്തരം പാരീസിലെ ഈഫൽ ടവർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സുരക്ഷിത ഇന്റർനെറ്റ് ദിനം ആഘോഷിക്കുന്നത് എന്ന് ഉത്തരം ഫെബ്രുവരി ആറ് ലഹരിമരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധന ഓപ്പറേഷൻ ഡി ഹണ്ട് ട്ടതിരിപ്പാട് സ്മാരകം നിലവിൽ വരുന്ന ജില്ല ഏത് ഉത്തരം പാലക്കാട് ആദ്യമായി മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മാസ്കിന്റെ കമ്പനി ഉത്തരം ന്യൂറാലിങ്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ഉത്തരം മഹാരാഷ്ട്ര ഡിമെൻഷ്യ അൽഷിമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായി സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതി ഉത്തരം ഓർമ്മ ലോകത്തിലെ ഏറ്റവും മനോഹരമായ നൂറ് ബീച്ചുകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം പാവനാശം ബീച്ച് അഥവാ വർക്കല ബീച്ച് മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതി ഉത്തരം വാർദ്ധക്യ സൗഹൃദ ഭവനം പദ്ധതി അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കുവാനും തുടക്കത്തിലെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുന്നതിനുമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഉത്തരം കെയർ മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ പേരിലുള്ള ി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തരം കൊച്ചി ഇന്ത്യൻ വ്യോമസേനയുടെ സൈനികാഭ്യാസമായ വായുശക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി ഉത്തരം രാജസ്ഥാനിലെ പൊക്രാൻ മുൻ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിശ്വാസ് മേത്തയുടെ മലയാളത്തിലുള്ള ആത്മകഥയുടെ പേര് ഉത്തരം അതിജീവനം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരം ഉത്തരാഖണ്ഡ്